സുരക്ഷാ കവചം ഇങ്ങനെ അഴിച്ചില്ലെങ്കിൽ കോവിഡ് ഉറപ്പ്. കോവിഡ് വാർഡിൽ ധരിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ PPE കിറ്റ് അഴിച്ചു മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ? അത് ധരിക്കുന്നതിനും ഡ്യൂട്ടിക്ക് ശേഷം അഴിച്ചു മാറ്റുന്നതിനും കർശനമായ ചിട്ടകളുണ്ട്. മണിക്കൂറുകൾ ഇത്തരം സുരക്ഷാ കവചത്തിനുള്ളിൽ അഥവാ PPE കിറ്റിൽ ആയിരിക്കുമ്പോൾ അസഹനീയമായ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക്. അത് കണ്ടാൽ നാം അവരുടെ മുമ്പിൽ കുമ്പിട്ട് പോകും. അത്രമേൽ അവരുടെ ജീവൻ പണയം വെച്ചാണ് ആരോഗ്യ പ്രവർത്തകർ COVID-19 വാർഡിൽ ജോലി ചെയ്യുന്നത്. ധരിച്ചിരിക്കുന്ന PPE കിറ്റ് അഴിച്ചു മാറ്റുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചു പോയാൽ രോഗബാധ ഉറപ്പാണ്. PPE കിറ്റ് അഴിച്ചു മാറ്റുന്ന പ്രൊസീജിയർ ഡോഫിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. മണിക്കൂറുകൾ നീളുന്ന ഡ്യൂട്ടിക്ക് ശേഷം PPE കിറ്റ് അഴിച്ചു മാറ്റുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥയിൽ ശരീരം മുഴുവൻ വിയർത്ത് വസ്ത്രമെല്ലാം നനഞ്ഞിരിക്കും. അപ്പോൾ അതിനുള്ളിലുള്ളവരുടെ ക്ലേശങ്ങൾ എത്ര കഠിനമായിരിക്കും. വൈറസ് ബാധ ഏൽക്കാതെ PPE കിറ്റ് അഴിച്ചു മാറ്റുക തികച്ചും ശ്രമകരമാണ്. അത് എങ്ങനെയെന്ന് വിശദമായി കാണിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇപ്പോൾ കാണാം. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SAT ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സ് അജോ സാംബർഗീസ് ആണ് ഈ അതിശയകരമായ വീഡിയോ തയ്യാറാക്കിയത്. നമസ്കാരം, എൻ്റെ പേര് അജോ സാംബർഗീസ്. ഞാൻ SAT ഹോസ്പിറ്റൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഡോണിങ്ങിൻ്റെ സ്റ്റെപ്സ് ഞാൻ ചെയ്തിരുന്നു. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഡോഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ഇവിടെ നിന്ന് കാണിച്ചു തരാമെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലിനിക്കൽ സെറ്റിംഗിൽ എങ്ങനെയാണ് ഡോഫിങ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഡോൺ ചെയ്തിട്ട് ഏകദേശം 3.5-4 മണിക്കൂറായി. ഡോഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡോഫിങ് റൂം ഡേർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം നേരം അതിനകത്ത് നിൽക്കാൻ കഴിയില്ല. എവറി 2 hours ബ്ലീച്ച് വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലീൻ ചെയ്തേ ഉള്ളൂ. കയറി പെട്ടെന്ന് തന്നെ ഡോഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഡോഫിങ് ഏരിയ. ഡോഫിങ് റൂം ഒരിക്കലും കൈ വെച്ച് തുറക്കാൻ പാടില്ല. കാല് വെച്ച് ചവിട്ടി തുറക്കുകയാണ് ചെയ്യേണ്ടത്. ഡോഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ഇവിടെ ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഗൈഡ് ലൈൻ അനുസരിച്ചാണ് ഞങ്ങളിവിടെ ഫോളോ ചെയ്യുന്നത്. ഡോണിങ്ങിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോഫിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഡോണിങ് നമുക്ക് എങ്ങനെയും ചെയ്യാം. ചിലപ്പം മാസ്കിന് മുമ്പ് കവറോൾ ഇട്ടാലും കവറോളിന് ശേഷം മാസ്ക് ഇട്ടാലും അതൊന്നൊരു പ്രോബ്ലം വരത്തില്ല. നമുക്കത് ക്ലീനായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ഡോഫിങ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഡോഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ സ്റ്റെപ്പിനിടയ്ക്കും ഹാൻഡ് റബ്ബ് യൂസ് ചെയ്യണം. ഈ കാണുന്ന സ്റ്റെപ്സിൽ നിന്ന് അല്പം വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നർ ഗ്ലൗസ് റിമൂവ് ചെയ്തതിന് ശേഷം ഹാൻഡ് റബ്ബല്ല സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷ് തന്നെ ചെയ്യണം. ഡോഫിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മൾ ഡോഫിങ് ഏരിയയിൽ നിന്ന് പുറത്തു പോകണം. എന്നിട്ട് വേണം മാസ്ക് റിമൂവ് ചെയ്യാം. മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഹാൻഡ് വാഷ് ചെയ്യണം. നമുക്ക് സ്റ്റെപ്സ് എത്ര നന്നായിട്ട് അറിയാമെങ്കിലും നമ്മൾ സ്റ്റെപ്സ് ഓരോ പ്രാവശ്യവും നോക്കി തന്നെ വേണം ഡോഫ് ചെയ്യാൻ. സ്റ്റെപ്സ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. റിമൂവ് ഔട്ടർ ഗ്ലൗസ്, ഗോഗിൾസ്, ഏപ്രൺ, ഷൂ കവർ, ഇന്നർ ഗ്ലൗസ്, N95 മാസ്ക്. ഓരോ സ്റ്റെപ്പിനിടയിലും ഹാൻഡ് റബ്ബും അവസാനത്തെ 2 steps ശേഷം ഹാൻഡ് വാഷും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡോഫിങ് തുടങ്ങാം. എല്ലാ സ്റ്റെപ്സും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഇങ്ങനെ വേഗത്തിലായിരിക്കും കാണിക്കുന്നത്. സ്റ്റെപ്സ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. ആദ്യം ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഔട്ടർ ഗ്ലൗസ് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡസ്റ്റ്ബിന്ന് ഫോക്കസ് ചെയ്ത് വേണം ഡീകണ്ടാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വൈറസ് ഷെഡ് ചെയ്യുമ്പോൾ അധികം സ്പ്രെഡാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വളരെ പതുക്കെ വേണം നമ്മളത് ചെയ്യാൻ. ആദ്യം നമ്മൾ ഔട്ടർ ഗ്ലൗസ് ആണ് റിമൂവ് ചെയ്യുന്നത്. ഔട്ടർ ഗ്ലൗസ് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോമിനൻ്റ് ഹാൻഡ് മറ്റേ ഹാൻഡിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് പിഞ്ച് ചെയ്ത് മുകളിലേക്ക് എടുത്ത് ഇന്നർ സർഫസ് വെളിയിൽ വരത്തക്ക രീതിയിൽ വേണം റിമൂവ് ചെയ്യേണ്ടത്. റിമൂവ് ചെയ്ത ഗ്ലൗസ് ഓപ്പോസിറ്റ് കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ആ ഗ്ലൗസിൻ്റെ ഇന്നർ സർഫസിൽ ടച്ച് ചെയ്ത് വേണം നമ്മളത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൂഗിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറകുവശത്ത് പിടിച്ചു വേണം റിമൂവ് ചെയ്യാൻ. അടുത്ത് നമുക്ക് കവറോൾ റിമൂവ് ചെയ്യാം. ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട്
ഇന്നർ സൈഡിൽ ടച്ച് ചെയ്ത് വേണം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഹെഡ് കവർ റിമൂവ് ചെയ്യുക, ചെയ്യുമ്പോൾ തന്നെ അത് പുറകിലേക്ക് ചുരുട്ടി വയ്ക്കുക. എപ്പോഴും ഇന്നർ സൈഡിൽ ടച്ച് ചെയ്തുകൊണ്ട് വേണം കവർ റോൾ റിമൂവ് ചെയ്യേണ്ടത്. ആദ്യം ഒരു കൈ വെളിയിലെടുക്കുക, അതിനുശേഷം അതേപോലെ മറ്റേ കൈയും വെളിയിലെടുക്കുക. അപ്പോൾ അതിനൊപ്പം തന്നെ കവർ റോൾ ചുരുട്ടി ചുരുട്ടി ചെറുതാക്കിക്കൊണ്ടിരിക്കുക. ഡേർട്ടി ചെയറിൽ ഇരുന്നുകൊണ്ട് ഓരോ കാലും വെളിയിലെടുക്കുക. പരമാവധി ചുരുട്ടി ചെറുതാക്കി വേണം നമ്മളിത് ഡസ്റ്റ്ബിന്നിൽ കളയാൻ വേണ്ടി. ക്ലീൻ ചെയറിൽ ഇരുന്നുകൊണ്ട് ഷൂ കവർ പതുക്കെ റിമൂവ് ചെയ്യുക. ഇന്നർ സൈഡിൽ ടച്ച് ചെയ്തുകൊണ്ട് ഔട്ടർ സൈഡ് ചുരുട്ടി വേണം നമ്മൾ എടുക്കാൻ. ഹാൻഡ് റബ്ബ് യൂസ് ചെയ്തതിന് ശേഷം ഇന്നർ ഗ്ലൗസ് റിമൂവ് ചെയ്യാവുന്നതാണ്. മൂന്നാല് മണിക്കൂർ നമ്മൾ പി പി ഇട്ട് നിൽക്കുമ്പോഴത്തേക്കും ആകെപ്പാടെ വേർത്ത് കുളിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഷർട്ട് കണ്ടാൽ മനസ്സിലാവും. ഈ രണ്ട് മൂന്ന് ഗ്ലൗസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് കൈയൊക്കെ ആണെങ്കിൽ ഡ്രൈ ആവും. പിന്നെ ഈ ഗോഗിൾസും N95 മാസ്കും ഒക്കെ ടൈറ്റായിട്ട് സ്ട്രാപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ചെവിയിൽ അവിടെ നല്ല വേദന എടുക്കും. മൊത്തത്തിൽ ആകെപ്പാടെ ഒരു സഫോക്കേഷനാണ് ഇതിനകത്ത് നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കും. N95 മാസ്കും ക്യാപ്പും റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ചെയ്തിരിക്കണം. ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗം ഡോഫിംഗ് ഏരിയയിൽ നിന്ന് പുറത്തു കിടക്കണം. ഡോഫിംഗ് ഏരിയ ട്യൂബിൽ വന്നിട്ട് വേണം N95 മാസ്കും ഇപ്പോൾ സർജിക്കൽ ക്യാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാപ്പ് മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. ക്ലീൻ ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നേരത്തെ റൂമിൽ റെസ്റ്റ് ചെയ്യണമെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടെ ഹാൻഡ് വാഷ് ചെയ്യണം. ഡോഫിങ്ങിന്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ വീണ്ടും ഒരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ സൺഡേസ് ചാനലും യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കൂ. ഇമെയിൽ ഐ ഡി editorialsunday@gmail.com.